ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കുത്തനെ ഉയരുമ്പോഴും തൊഴിലാളികളുടെ എണ്ണത്തിൽ വ്യക്തതയില്ലാതെ സംസ്ഥാന സർക്കാർ. ക്ഷേമ പദ്ധതികൾ ഉറപ്പാക്കാനും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ അകറ്റി നിർത്താനും വാർഡ് തലത്തിൽ വിവരശേഖരണം നടത്തണമെന്നാണ് നിർദ്ദേശം. തൊഴിലാളികളുടെ എണ്ണം 30 ലക്ഷം പിന്നിട്ടുവെന്ന് പ്ലാനിംഗ് ബോർഡ് വിലയിരുത്തുമ്പോഴും സർക്കാർ കണക്കിൽ ഇത് 5 ലക്ഷം മാത്രമാണ്. കോഴിക്കോട്ടെ ചേളന്നൂർ പഞ്ചായത്ത് ഹിന്ദി പഠിക്കുന്ന തിരക്കിലാണ്. 21 വാർഡുകളിലെയും പഠന ക്ലാസുകളിൽ യുവാക്കളും മുതിർന്നവരുമുണ്ട്. ഒരേ സമയം 12 ക്ലാസുകൾ വരെ നടക്കുന്ന വാർഡുകളുമുണ്ട്. മികച്ച പങ്കാളിത്തത്തിന് ഒരു പ്രധാന കാരണം ഇതാണ്. പെട്ടിക്കടയിൽ കയറി കഴിഞ്ഞാലും ബാർബർ ഷോപ്പ് കയറിയാലും മീൻകടേൻ്റെ അടുത്തും ഒക്കെ തന്നെ ഹിന്ദി സംസാരിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദി പഠിക്കേണ്ട ഒരു ആവശ്യമാണെന്ന് നമ്മൾക്ക് തോന്നി. ഇതര സംസ്ഥാന തൊഴിലാളികളുമായുള്ള സാമൂഹിക വിടവ് നികത്താനാണ് ഇവരുടെ ശ്രമം. എല്ലാ ഷോപ്പിലും ഇപ്പോൾ ഹിന്ദിക്കാരും ഒക്കെ അല്ലേ. അപ്പോൾ ഒന്ന് പോയാൽ പറയാൻ പെട്ടെന്ന് കഴിയില്ല. അപ്പോൾ ഒന്ന് അവരോട് സംസാരിക്കാലോ. ചുറ്റുപാടിന്റെ ആവശ്യം അറിഞ്ഞ് താഴെത്തട്ടിലുണ്ടായ നല്ല മാറ്റങ്ങളിലൊന്ന്. എന്നാൽ അതിഥി തൊഴിലാളി എന്ന ഓമന പേരിട്ട് വിളിക്കുകയല്ലാതെ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തതയുള്ള ഒരു നയമുണ്ടോ? സംസ്ഥാനത്ത് കുറഞ്ഞത് 31 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടെന്നാണ് പ്ലാനിംഗ് ബോർഡിന്റെ കണക്ക്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഇത് സ്ഥിരീകരിക്കുന്ന ഒരു രേഖയുമില്ല. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയായ ആവാസ് കാർഡ് നൽകിയിട്ടുള്ള തൊഴിലാളികളുടെ എണ്ണം മാത്രമാണ് ഇത് സംബന്ധിച്ച സർക്കാർ രേഖ. അത് പ്രകാരം 516,320 ഇതര സംസ്ഥാന തൊഴിലാളികൾ മാത്രമാണ് 14 ജില്ലകളിലായി തൊഴിലെടുക്കുന്നത്. ഈ കണക്കെടുപ്പും 2 മാസമായില്ല. വിവരശേഖരണം നടത്തുന്ന സ്വകാര്യ ഏജൻസി മാറിയതാണ് കാരണം. ഇതുവരെയും അങ്ങനെ ഒരു ശരിയായ കണക്കെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെ യഥാർത്ഥ കണക്കുകൾ എടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കുടുംബശ്രീയോ പഞ്ചായത്ത് മെമ്പർമാർ ഇത്തരം ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വാർഡ് തലത്തിൽ തൊഴിലാളികളുടെ ശരിയായ രീതിയിലുള്ള ഒരു കണക്ക് ശേഖരിക്കേണ്ടതുണ്ട്. അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കണം ഗവൺമെൻറ് അത് ചെയ്യേണ്ടതെന്ന്. ജിഷ കേസ് മുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതികളാകുന്ന ലഹരി കേസുകൾ വരെ പണിയെടുക്കാനെത്തുന്ന തൊഴിലാളികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെന്ന പൊതുബോധത്തിനാണ് മുൻതൂക്കം. പ്രവാസ ജീവിതത്തിന്റെ ചൂടും ചൂരുമേറ്റ് ജീവിതം കെട്ടിപ്പൊക്കിയ മലയാളികളാണ് ഇത് പറയുന്നത് എന്നാണ് മറ്റൊരു വിരോധാഭാസവും. ഈ തൊഴിലാളികളില്ലാതെ കേരളം മുന്നോട്ട് പോകില്ലെന്ന അവസ്ഥയിലെത്തി. എന്നിട്ടും സാമൂഹ്യപരമായി കൂടി ഇവരെ ഉൾക്കൊള്ളാൻ മലയാളികൾ എത്ര കണ്ട് തയ്യാറാകുന്നു എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. കൊച്ചിയിൽ നിന്നും ബൈജു മാവേലിക്കരയ്ക്കൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.